ഗുരുവിന്റെ സന്ദേശങ്ങൾ ഇതുവരെ പ്രാവർത്തികമായിട്ടില്ലെന്നും ഗുരുവിനുള്ള ഏറ്റവും വലിയ ആദരം അദ്ദേഹത്തിന്റെ സന്ദേശങ്ങൾ പഠിക്കുക എന്നതാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. അനാചാരങ്ങൾ മടങ്ങി വരുന്നത് ഗുരുതരമാണ്. ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമയുടെ അനാച്ഛാദനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. നവോത്ഥാനത്തിന്റെ വെളിച്ചം പകർന്ന യുഗപ്രഭാവനായ ഗുരുദേവന്റെ പൂർണ്ണകായ വെങ്കല പ്രതിമ നവോത്ഥാന ആശയങ്ങളെ മുറുകെ പിടിച്ച് കേരളത്തെ എല്ലാവരും പരസ്പരം സഹോദരങ്ങളായി കാണുന്നതുമായ മനുഷ്യരുടെ സമൂഹം, ആ സമൂഹത്തിന്റെ പിറവിക്ക് വേണ്ടിയാണല്ലോ ജീവിതകാലത്തുടനീളം ഗുരു അവിശ്രമം പോരാടിയത്. ഗുരു പോയി പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ആ സങ്കല്പത്തിലെ സമൂഹം പൂർണ്ണമായ അർത്ഥത്തിൽ സാധ്യമാക്കിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. സാധ്യമായിട്ടില്ല എന്നതുകൊണ്ട് തന്നെ അത് സാധ്യമാക്കാനുള്ള എല്ലാ വഴികളും ആരായാൻ നാം ബാധ്യസ്ഥരാകുന്നു. അതേസമയം ശ്രീനാരായണ ഗുരു പ്രതിമ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് ഒഴിവാക്കിയതിൽ CPI പ്രതിഷേധം. CPI ജനപ്രതിനിധികളെ ഒഴിവാക്കുന്ന പതിവ് ശീലം ഇക്കാര്യത്തിലും ആവർത്തിച്ചു എന്ന് ജില്ലാ കൗൺസിൽ സെക്രട്ടറി GR അനിൽ കുറ്റപ്പെടുത്തി. CPI ജനപ്രതിനിധികളെ ബോധപൂർവം ഒഴിവാക്കിയെന്നും വിമർശനമുണ്ട്. VV അരുൺ ചേരുകയാണ് വിവരങ്ങളുമായി. അരുൺ, ഈ ചടങ്ങിൽ പൂർണ്ണമായും CPIയുടെ ജനപ്രതിനിധികളെ ആരെയും ക്ഷണിച്ചിരുന്നില്ലേ? ശശി ചടങ്ങിൽ ആശംസ അർപ്പിക്കാൻ അദ്ദേഹത്തിന്റെ പേര് നോട്ടീസിലുണ്ടായിരുന്നു. പക്ഷേ തിരുവനന്തപുരത്തിന്റെ നെടുമങ്ങാട് MLA കൂടിയായ സി ദിവാകരനെ ക്ഷണിച്ചിരുന്നു. ഇതാണ് വിവാദമായത്. CPI ഈ ചടങ്ങ് ബഹിഷ്കരിക്കുകയായിരുന്നു. വി ശശിയും എത്തിയിട്ടില്ല. മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം തേടി. അദ്ദേഹം പറയുന്നത് നഗരപരിധിയിലുള്ള MLAമാരെയാണ് ക്ഷണിച്ചത്, അതുകൊണ്ടാണ് VK പ്രശാന്തും അതുപോലെ തന്നെ VS സുകുമാറും ഒ രാജഗോപാലും ഒക്കെ ചടങ്ങിൽ പങ്കെടുത്തത്. ഡെപ്യൂട്ടി സ്പീക്കർ എന്ന നിലയിൽ വി ശശിയെ ക്ഷണിച്ചിരുന്നു. CPI ജില്ലാ സെക്രട്ടറി GR അനിലിനെ താൻ നേരിട്ട് നില ക്ഷണിക്കുകയും ചെയ്തു. ചടങ്ങിൽ പങ്കെടുക്കാമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയതുമാണ്. എന്താണ് ഇത്തരം ഒരു പിണക്കത്തിന്റെ കാരണമെന്ന് അറിയില്ല. ഇത് പിണങ്ങി നിൽക്കേണ്ട വിഷയമല്ലെന്ന് കടകംപള്ളി പറയുന്നു. ഏതായാലും CPI കടുത്ത പ്രതിഷേധത്തിലാണ്. സി ദിവാകരനെ ക്ഷണിക്കാതെ പ്രതിഷേധിച്ചാണ് ഡെപ്യൂട്ടി സ്പീക്കർ പോലും ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നത്. ഇത് ആദ്യമല്ല ഇത്തരത്തിൽ സർക്കാർ പരിപാടികളിൽ തങ്ങളെ ഒഴിവാക്കുന്നതെന്നാണ് CPIയുടെ ആരോപണവും ആക്ഷേപവും. കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജിലെ കാഷ്വാലിറ്റി വിഭാഗത്തിന്റെ പുതിയ കാഷ്വാലിറ്റി വിഭാഗത്തിൽ ഉദ്ഘാടന ചടങ്ങുണ്ടായിരുന്നു. അന്നും CPI പ്രതിനിധികളെ ഒഴിവാക്കി എന്നാണ് CPIയുടെ ആരോപണം. ഏതായാലും ഇത് വലിയ രാഷ്ട്രീയവാദമായി കൂടി മാറാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഉള്ളത്. കാരണം മുന്നണിയിലെ പ്രധാന ഘടകകക്ഷി തന്നെ ഇതിനെ സർക്കാർ നടപടിക്കെതിരെ രംഗത്ത് വരുന്നു. പ്രത്യേകിച്ചും BJPയുടെയും കോൺഗ്രസിന്റെയും MLAമാർ ചടങ്ങിൽ പങ്കെടുത്തതാണ്. ആ സാഹചര്യത്തിലാണ് CPI പ്രതിനിധി ഒഴിവാക്കിയതിന്റെ പ്രതിഷേധമുണ്ടാകുന്നത്. പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നു. മനഃപൂർവ്വം ആരെയും ഒഴിവാക്കിയിട്ടില്ലെന്നാണ് സർക്കാരിന്റെ ഈ വിഷയത്തിലെ വിശദീകരണം. CPI പ്രതിനിധികളെ, പ്രത്യേകിച്ചും CPI MLA സി ദിവാകരനെ ഈ ചടങ്ങിൽ ക്ഷണിച്ചിരുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ CPIയുടെ ആരും ചടങ്ങിൽ പങ്കെടുത്തില്ല. അതേസമയം CPI ജില്ലാ സെക്രട്ടറി അടക്കം ക്ഷണിച്ചിരുന്നു. അവർ MLAയെ ക്ഷണിക്കാത്തതിൽ പ്രതിഷേധിച്ച് പങ്കെടുക്കാതിരുന്നതാണ്. അങ്ങനെ ആ പ്രശ്നം പരിഹരിക്കും എന്ന് കടകംപള്ളി സുരേന്ദ്രൻ മന്ത്രി വ്യക്തമാക്കുന്നു. എല്ലാവരും പരസ്പരം സഹോദരങ്ങളായി കാണുന്നതുമായ മനുഷ്യരുടെ സമൂഹം, ആ സമൂഹത്തിൻ്റെ പിറവിക്ക് വേണ്ടിയാണല്ലോ ജീവിതകാലത്തുടനീളം ഗുരു അവിശ്രമം പോരാടിയത്. ഗുരു പോയി പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ആ സങ്കല്പത്തിലെ സമൂഹം പൂർണ്ണമായ അർത്ഥത്തിൽ സാധ്യമാക്കിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. സാധ്യമായിട്ടില്ല എന്നതുകൊണ്ട് തന്നെ അത് സാധ്യമാക്കാനുള്ള എല്ലാ വഴികളും ആരായാൻ നാം ബാധ്യസ്ഥരാകുന്നു. അതേസമയം ഈ വിഷയം അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും CPIയെ ചടങ്ങിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ലെന്നും മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. ഡെപ്യൂട്ടി സ്പീക്കറേയും ജില്ലാ സെക്രട്ടറിയെയും ക്ഷണിച്ചിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഗവൺമെന്റ് ചടങ്ങുകൾ നടത്തുന്നതിനൊരു പ്രോട്ടോകോൾ ഉണ്ട്. അത് സംസ്ഥാന ഗവൺമെന്റ് ചടങ്ങുകൾക്കെല്ലാം ബാധകമായിട്ടുള്ള പ്രോട്ടോകോൾ ആണ്. ആ പ്രോട്ടോകോൾ അനുസരിച്ചാണ് സാധാരണഗതിയിൽ ചടങ്ങുകൾ നടക്കുന്നത്. പ്രോട്ടോകോൾ അനുസരിച്ചാണ് ചെയ്തിട്ടുള്ളത്. പാർട്ടി നേതാക്കന്മാരെ ആരെയും തന്നെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. അതേസമയം ഇന്നലെ പാർട്ടിയുടെ CPIയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ അനിലിനെ ഞാൻ നേരിട്ട് ക്ഷണിച്ചിരുന്നു, ഈ ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞിരുന്നു. എന്നോട് അദ്ദേഹം പറഞ്ഞത് ഈ ചടങ്ങിൽ കൃത്യമായിട്ട് പങ്കെടുക്കുമെന്നാണ്. അപ്പോൾ എന്തെങ്കിലും അനിഷ്ടമോ ഈ തീരുമാനത്തിൽ എന്തെങ്കിലും പിശകുള്ളതോ ആയിട്ട് എന്നോട് സൂചിപ്പിച്ചിരുന്നില്ല. സൂചിപ്പിച്ചിരുന്നെങ്കിൽ ആ പിശകടക്കം തിരുത്താനായിട്ട് ശ്രമിച്ചേനെ.